എത്ര സന്താനങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയുന്നില്ല. അത് പറയാനോ പഠിപ്പിക്കാനുള്ള അടുക്കാന്റെ വിവരം പോലും നമുക്കില്ല. നമ്മുടെ ജീവിത വിധാനങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര മക്കളുണ്ട് എന്ന് അറിയില്ല. ഞാൻ മലപ്പുറം ജില്ലയിലെ നല്ല ലീഡിംഗ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികളുമായി ഒരു ഇന്ററാക്ഷൻ അവസരം കിട്ടിയപ്പോ സാധാരണ എല്ലാവരും ഉണ്ട് കാൾ മാർക്സിനെയും എംഗിൾസിനെയും അല്ലെങ്കിൽ ഐൻസ്റ്റൈനെയും സാഗനെയും ഒക്കെ കുറിച്ച് ചോദിക്കും. ഞാൻ ഏതായാലും അങ്ങോട്ടൊന്നും പോണില്ല. ഇപ്പോ ചെറിയ കുട്ടികളോട് എന്താകാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാ, കഴിഞ്ഞ മാസം ജിദ്ദയിലെ അൽമദി ഇന്റർനാഷണൽ സ്കൂളിൽ ചെന്നിട്ട് ഓരോ കുട്ടികളോട് ഇങ്ങനെ ഇത് ചോദിച്ചു, മക്കളെ നിങ്ങൾ എന്താകാൻ ആഗ്രഹിക്കുന്നു? അപ്പൊ ഒരു കെ ജി വിദ്യാർത്ഥി പറയാ എനിക്ക് ഡോക്ടർ ആവണം. അപ്പൊ നമ്മളെ മൈൻഡ് സംവിധാനങ്ങൾ ഉണ്ടെന്ന് നമുക്ക് താല്പര്യങ്ങളിൽ നമ്മൾ ഇസ്ലാം പഠിക്കുന്നതിൽ അഭിമാനിക്കണം, ഖുർആൻ പഠിക്കുന്നതിൽ അഭിമാനിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുന്നതിൽ അഭിമാനിക്കണം. നമുക്ക് ആ അഭിമാനങ്ങളെല്ലാം പോയി. നമ്മൾ ഏതൊക്കെ ലോകത്ത് ജീവിക്കുകയാണ്, അതുകൊണ്ട് സദസ്സിനോട് വിനീതമായി വീക്ഷിക്കുകയാണ്. ഇൻഷാല്ലാ വരുന്ന ഒരു രണ്ടു മാസത്തിനുള്ളിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയൊരു പുസ്തകമെങ്കിലും വായിച്ചു തീർക്കുമെന്ന് തീരുമാനിക്കാൻ പറ്റുന്നവരൊന്ന് കൈവക്കെ. ഇൻഷാല്ലാ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ നമ്മളോട് ചോദിക്കണം, നമ്മുടെ എവിടെയെങ്കിലും രാജ്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ കാട്ടവും വരച്ചാൽ തെരുവിലേക്ക് ഇറങ്ങിയിട്ട് മുദ്രാവാക്യം വിളിക്കാൻ പഠിച്ച പോരാ? നമ്മുടെ നേതാവ് ആരാണെന്ന് പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. നമ്മുടെ മക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ അറിയണം. അപ്പൊ ഞാൻ ആ സ്കൂളിലെ വിദ്യാർത്ഥികളോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? പേരും പറഞ്ഞാൽ നിങ്ങൾക്ക് ആ സമ്മാനം തരും. മലപ്പുറം ജില്ലയിലായതുകൊണ്ട് ആദ്യം ഞാൻ സമ്മാനം കൊടുക്കേണ്ടി വരും. എന്തായാലും ഒരു കുട്ടിക്ക് സമ്മാനം കൊടുക്കേണ്ടി വന്നില്ല. ഈ വിധത്തിലേക്ക് നമ്മുടെ കുട്ടികളുടെ വിവരങ്ങൾ മാറിയിരിക്കുകയാണ്. നമ്മുടെ കയ്യിൽ ഒരുപാട് റോൾ മോഡലുകൾ ഉണ്ട്. നമ്മൾ ഭൗതികമായ താല്പര്യങ്ങളുടെ പുറകിൽ പോയി കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയും അതുപോലെ തന്നെ ഭൗതിക ലോകത്ത് പ്രവർത്തിക്കുന്നവരെയും വ്യക്തിത്വങ്ങളെയാണ് നമ്മുടെ മക്കൾക്ക് അറിയുന്നത്. അതേസമയത്ത് ഇസ്ലാമിക ലോകത്തറിയപ്പെടുന്ന ഭാരതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരു കുട്ടി അങ്ങ് പഠിക്കാൻ തുടങ്ങിയാൽ ആ കുട്ടിയിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സ്വാധീനം. ഞാൻ ഇങ്ങനെ ഒരാളെന്നോട് പറഞ്ഞ വലിയ സന്തോഷം തോന്നി. ഞാൻ ഇങ്ങനെ മുറിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലൂ ബിശഖി തംറ ഒരു കാരക്കയുടെ ചീന്തുണ്ടെങ്കിലും നരകം കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ആലോചിക്കാതെ ഒരു ചെറുപ്പക്കാരനോട് പറയാ, അതിനെ വല്ലാതെ ഇങ്ങനെ സ്വാധീനിച്ചു പോയി. പ്രയോഗം സ്വാധീനിക്കുകയാണ്. വായിച്ചപ്പോഴുണ്ടായതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരാൾ അറിയാൻ ശ്രമിച്ചാൽ പതിനായിരക്കണക്കിന് ഗ്രന്ഥങ്ങളാണ് ലോകത്തെ വായിക്കാനുള്ളത്. അറിയുമോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം പറയാൻ ഒരു ഗ്രന്ഥമല്ല ഒരു സയൻസ് തന്നെ ലോകത്ത് നിലനിൽക്കുന്നു. ഒരു വിജ്ഞാന ശാഖ തന്നെ ലോകത്ത് കാണാം. ആ വിജ്ഞാന ശാഖയിലെ ചർച്ച എന്താണ്? നബി തങ്ങളുടെ കണ്ണെങ്ങനെ, മൂക്കെങ്ങനെ, നാക്കെങ്ങനെ, ഇരിപ്പെങ്ങനെ, കിടപ്പെങ്ങനെ, നടപ്പെങ്ങനെ, ചലനമെങ്ങനെ, ആംഗ്യമെങ്ങനെ, മുടിയെങ്ങനെ, മുഖമെങ്ങനെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന്റെ ലാവണ്യം പറയാ ഒരു വിജ്ഞാന ശാഖയുണ്ട് കേട്ടോ. ഒരു ബുക്കല്ല, ബ്രാഞ്ച് ഓഫ് നോളജ് അല്ലെങ്കിൽ സയൻസ്, അറിവിന്റെ ഒരു അധ്യായം. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുടെ ഒരു അധ്യായമുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാ. നമുക്ക് വായിക്കാൻ നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരാൾ പഠിക്കണമെങ്കിൽ പതിനാല് വിജ്ഞാന ശാഖകളെ പഠിക്കണം. ഇപ്പോഴേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൗതികമായി വായിക്കുന്ന ആളാ, അല്ലാതെ ഒരു ചരിത്രവും മാത്രമുള്ള നേതാവല്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്തിനറിയണം? ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, നിങ്ങൾ
തങ്ങളുടെ ജീവിതം മാപ്പ് ചെയ്യേണ്ടത് ആ നബിതങ്ങളിലേക്ക് നോക്കിയിട്ടാണ്. അതിനുവേണ്ടിയാണ് നിങ്ങൾ പഠിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരി എങ്ങനെയായിരുന്നു? ഒരധ്യായ ശബ്ദമുണ്ടാകുന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചിരിച്ചിട്ടില്ല. കടകട എന്ന ചിരി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചില്ല. അവിടുത്തെ ഏറ്റവും വലിയ ചിരി അവിടുത്തെ സാധാരണ ചിരി പുഞ്ചിരിയാണ്. സമയം 72607 എന്ന വാഹനം ഒരു അറബ് സഹോദര വീടിന്റെ മുമ്പിലാണ്, അത് മാറ്റിക്കൊടുക്കണം. 72607 പ്രിയമുള്ള സഹോദരന്മാരെ അറിയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചിരി എന്ന് പറഞ്ഞ പുഞ്ചിരിയാണ്. അവിടെ ശബ്ദമുണ്ടാകുന്ന ചിരിയില്ല. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലും വായിച്ചു പഠിക്കാൻ നേരമില്ലെങ്കിൽ നമ്മളൊക്കെ എന്തിനായി മുസ്ലിമാൻ പറഞ്ഞ് നടക്കണത്? എന്നിട്ട് നമ്മുടെ മുമ്പിൽ ആയിരക്കണക്കിന് മഹാന്മാരുടെ ചരിത്രമുണ്ട്. സ്വർഗം കൊണ്ട് മുന്നറിയിപ്പ് ലഭിച്ച മഹാന്മാരായ 10 പേരുടെ പേര് പോലും നമുക്കറിയുമോ സഹോദര? 4 ഖലീഫമാരുടെ ജീവിതം നമുക്കറിയുമോ സഹോദര? മഹാന്മാരായ ബദരീങ്ങൾ ആരൊക്കെയാണ് ശഹീദായതെന്ന് അറിയുമോ സഹോദര? ആരൊക്കെയാണ് മഹാന്മാരായ ബദരീങ്ങൾ എന്നറിയോ? നമ്മൾ മുസ്ലിങ്ങളായി ജനിച്ചപ്പോലെ ഇസ്ലാമിനെ പഠിക്കാൻ നമുക്ക് സമയം വേണം. നമ്മുടെ ജീവിതത്തിൽ ഫോളോ അപ്പ് ചെയ്യാൻ അള്ളാഹുന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മതി. അവിടുന്ന് പകർത്തിയ മഹാന്മാരുടെ ചരിത്രം നമ്മുടെ മക്കൾ പഠിക്കണം. അപ്പോഴവരിങ്ങനെ ആഗ്രഹിക്കും, ഞാൻ അനസ് റളിയല്ലാഹു ആകാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ കുട്ടി ആഗ്രഹിക്കണം. കാരണം റസൂലുള്ളാഹിന്റെ വീട്ടിൽ വളർന്ന കുട്ടിയാണ് അനസ് റളിയല്ലാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ കെട്ടിച്ചുകൂട്ടിയ മഹാനാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ആരാണ് അനസ് റളിയല്ലാഹു? 13 കൊല്ലം നബിയുടെ സഹാബിയാണ്. 10 ആം വയസ്സിൽ തുടങ്ങിയിട്ട് 23-ാമത്തെ വയസ്സ്, പിന്നെ എത്ര വയസ്സ് വരെ ജീവിച്ചു? 92-ാമത്തെ വയസ്സ് വരെ ജീവിച്ചു. എവിടെയാണ് വഫാത്തായത്? ബസറയിൽ. സഹീഹുൽ ബുഖാരിയിലെ അധ്യായമുണ്ട്, ബാബു ദുആഇ അനസ്. ആ അനസ് റളിയല്ലാഹു അൻഹു നബിതങ്ങൾ ദുആ ചെയ്തു കൊടുത്ത വിഷയം പറയുന്ന അധ്യായം സഹീഹുൽ ബുഖാരി. ആ അനസ് റളിയല്ലാഹു അൻഹു നമ്മുടെ കുട്ടിയൊക്കെ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ജീവിച്ച മക്കളാണ് അനസ് റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തുടങ്ങിയവരെല്ലാം മുത്തനബിദങ്ങളിലൊക്കെ ജീവിച്ച മക്കളാണ്. ഹസൻ ഇബ്നു അലി, ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു കുല്ലി വാഹിദിൻ മിൻഹും അജ്മഈൻ. കരീണില്ല. അപ്പോൾ നാം ചില തിരുത്തുകൾക്ക് തയ്യാറാവണം. ആ തിരുത്തി എന്താണ്? അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സമരം എന്ന് പറഞ്ഞാൽ പടക്കളത്തിലേക്ക് വാളെടുത്തിറങ്ങുന്നത് മാത്രമല്ല, അടിസ്ഥാനപരമായി നമ്മുടെ ചിന്തയും വിചാരവും എല്ലാം അതേസമയത്ത് നമ്മൾ എവിടെയാണ് എത്തിപ്പോയത്? എന്റെ മകൻ കള്ളിക്കുട്ടിയനായാലും വേണ്ടില്ല, പെണ്ണുപിടിയനായാലും വേണ്ടില്ല, പലിശക്കാരനായാലും വേണ്ടില്ല, തോന്നിവാസിയായാലും വേണ്ടില്ല, നിസ്കരിച്ചില്ലെങ്കിലും വേണ്ടില്ല, നോമ്പെടുത്തില്ലെങ്കിലും വേണ്ടില്ല, അന്യമായി ഔറത്ത് മറച്ചില്ലെങ്കിലും വേണ്ടില്ല, അവനൊരു ഡോക്ടറായി കിട്ടിയാൽ മതി, ഇഞ്ചിനീയറായി കിട്ടിയാൽ മതി. ഈ ഒരു ചിന്ത, ഭ്രാന്തമായ ചിന്ത, ഇത് നമ്മൾ മാറണം. ഇതിന്റെ അർത്ഥം ഞാൻ അതിനൊന്നും എതിരൊന്നുമല്ല, നമുക്ക് ഇസ്ലാം പഠിച്ചുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ അതൊക്കെ ആക്കാൻ പറ്റും. SSLC റിസൾട്ട് വന്ന അന്ന് ഒരുപാട് ആളുകൾ വിളിച്ചു, എന്റെ മോക്ക് എല്ലാത്തിനും A+ ഉണ്ട്, എല്ലാത്തിനും B+ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വിളിച്ചു. സന്തോഷമുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് സമ്പന്നനായ ഒരു പ്രവാസിയായ സഹോദരന്റെ കൂടെ സൗദി അറേബ്യയിലെ അൽഹസയിൽ അപ്പഞ്ഞാണുള്ളത്. അപ്പൊ ആ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരന്റെ മകൻ വിളിക്കുന്നു, SSLC നല്ല മാർക്കോടെ പാസ്സായിട്ടുണ്ട്, 2 ദിവസം മുമ്പ് ആ മകൻ ഹാജറാവുകയും ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ കൊല്ലം ജില്ലയിലുള്ള ജിദ്ദയിലെ ഒരു സഹോദരൻ വിളിച്ചു, എന്റെ മകൻ BDS അഡ്മിഷൻ കിട്ടിയിട്ട് മംഗലാപുരത്ത് നമുക്ക് പറ്റുന്ന ഒരു ഹോസ്റ്റൽ കിട്ടൂ ഉസ്താദേ. ആ മകൻ ഹാഫിളായ ഒരു മകനാണ്. അപ്പൊ നമ്മുടെ മക്കൾക്ക് പറ്റും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പഠിച്ചുകൊണ്ട് തന്നെ ഭൗതികമായ ഡിഗ്രികൾ നേടാം. അതിന് ഇസ്ലാമിലല്ല, നമ്മുടെ സമുദായം ഒരു സ്വയം പര്യാപ്ത സമൂഹമായി വേണം. അതിന് ഡോക്ടർമാര് വേണം, എഞ്ചിനീയർമാര് വേണം, സമ്പന്നന്മാര് വേണം, പാവപ്പെട്ടവര് വേണം, എല്ലാവരും വേണം. പക്ഷേ അത് ആത്മഹത്യാപരമാകാൻ പാടില്ല.
ഇന്ന് ഭൗതികമായ വിദ്യാഭ്യാസത്തിന്റെ മേഖലയിലേക്ക് നമ്മൾ ചാടിയിറങ്ങിയപ്പോൾ അത് സൂയിസൈഡൽ ഡെവലപ്മെന്റ് ആയി പോയി, ആത്മഹത്യാപരമായ വികസനമായി. അല്ലാഹുവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മതമൂല്യങ്ങളെയും എല്ലാം മറന്നുകൊണ്ട് ചാടിയിറങ്ങിയപ്പോൾ പ്രിയമുള്ളവരെ, അരമനയുടെ അകത്തളങ്ങളിൽ നിന്ന് ഒരുപാട് തോന്നിവാസങ്ങളുടെ ദുർഗന്ധമാണ് വമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, സഹോദരാ, നിങ്ങളുടെ പെണ്ണുമോള് രാവിലെ പള്ളിക്കുടത്തിൽ പോയി പഠിക്കുന്ന മോളാ, വൈകുന്നേരം അവൾക്ക് തോന്നിയ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോകാതിരിക്കാൻ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ പൊന്നുമോ വൈകുന്നേരം ഒരുത്തിയുടെ നാട് വിട്ട് പോവാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്തു? ഈ ഒരു ചോദ്യമാണ് നമ്മളെ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമ്മുടെ എല്ലാത്തിന്റെയും പിന്നിൽ അല്ലാഹ് എന്ന വിചാരം വേണം. കേവലമായ സാമ്പത്തികമായ മേന്മ മാത്രം ചിന്തിച്ചാൽ പോരാ, ഭൗതികമായ നാമം മാത്രം ചിന്തിച്ചാൽ പോരാ. നമ്മൾ നമ്മളിൽ അഭിമാനമുള്ളവരായി മാറാൻ കഴിയും. നമുക്ക് ആയിരക്കണക്കിന് മഹാരഥന്മാരുടെ ചരിത്രം പറയാനുള്ള മതമാണ് ഇസ്ലാം മതം എന്ന് പറയുന്നത്. ചരിത്രപരമായി ഇത്രയും സമ്പന്നതയുള്ള ഒരു മതം ലോകത്തില്ല. നമുക്ക് എത്ര ഇമാമികളെ പറയാനുള്ളത്, ഐൻസ്റ്റൈൻ ആയാലും സാഗനായാലും ന്യൂട്ടൻ ആയാലും രാഷ്ട്രീയ വിപ്ലവകാരികളായാലും അവരുടെ എല്ലാം ചരിത്രത്തിൽ ഒന്നോ രണ്ടോ അധ്യായങ്ങൾ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാനോ ആദരിക്കാനോ ബഹുമാനിക്കാനോ ഒക്കെ ആയിരിക്കും. ബാക്കി 98 or 99 ഒന്നിനും കൊള്ളാത്തതുമായിരിക്കും. ഈ സമയം MC² കണ്ടുപിടിച്ചില്ലെങ്കിൽ ഐൻസ്റ്റൈനെ പിടിക്കണം വല്ല ആവശ്യമുണ്ടോ? ഒന്നുമില്ല. അതുപോലെ രാപ്പത്തിന്റെ വിപ്ലവ രംഗത്തെ മേലാളന്മാരായിരുന്ന ആളുകളുടെ കുടുംബ ജീവിതത്തെ കുറിച്ച് വായിച്ചാൽ എന്താണ് അതിൽ നിന്ന് ലഭിക്കാനുള്ളത്? അതേ സമയത്ത് മഹാനായ ഇമാമുന ശഫീ റളിയല്ലാഹു അൻഹു 58 വയസ്സ് വരെ ജീവിച്ച ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ജനനം മുതൽ വഫാത്ത് വരെ ഒന്ന് പഠിക്കും മോനെ, അതിൽ മോശമില്ല. അപ്പൊ വിചാരിക്കും, മൊയ്ലിയാരെ പള്ളിയുടെ മൂലയിലിരുന്നത് മൊയ്ലിയുട്ടി ആയിരുന്നില്ലേ? അല്ല അല്ല, ആ കാലഘട്ടത്തിലെ മുഴുവൻ ശാസ്ത്രത്തിന്റെയും അമരത്തിൽ നിന്ന നേതാവാണ്. ബയോളജി ആകട്ടെ, സുവോളജി ആകട്ടെ, ബോട്ടണി ആകട്ടെ, ആസ്ട്രോണമി ആകട്ടെ, എല്ലാ വിജ്ഞാന ശാഖയിലും ഗിരിശൃംഗത്തിൽ നിന്ന നേതാവാണ്. റമദാനിൽ ഓരോ ദിവസവും രാവും പകരം ഓരോ ഖത്മ് വീതം തീർത്ത ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു 200 ചില്ലനും അടിമ സ്ത്രീകളുടെ മെസ്സേജ് സർക്കിൾ പരിശോധിച്ചിട്ട് മസല എഴുതി വെച്ചത് കേട്ടോ? 200 ചില്ലാനം അടിമ സ്ത്രീകളുടെ ആർത്തവകാല വ്യത്യാസങ്ങൾ പഠിച്ചിട്ടാണ് മസല എഴുതി വെച്ചത് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. അത്രയും വലിയ ബയോളജിക്കൽ ഗവേഷകൻ, മാസപ്പറയെ കുറിച്ച് മസല എഴുതിയ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഇവിടെയിരിക്കുമ്പോ ഇന്ന് ചന്ദ്രൻ ഏത് ഭ്രമണപഥത്തിലാണെന്ന് പറയാൻ കഴിയുന്ന അത്രയും വലിയ ബോധമുണ്ടായിരുന്നു. അത് ഇന്നും ഉണ്ട് പണ്ഡിതന്മാർക്ക്. ഞാനിപ്പോ സൗദി അറേബ്യയിൽ 3-4 പണ്ഡിതന്മാർ ഡൽഹിയിൽ വന്നപ്പോ അവരുടെ ഖാദിമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഹോട്ടലുകാരനോട് വെച്ച് കിബില എങ്ങോട്ടാണ്, അപ്പൊ അത് മനസ്സിലാക്കിയിട്ടിട്ട് കൊടുത്തു. അദ്ദേഹം ഇന്ന് 4 പാട് നോക്കിയിട്ട് പറഞ്ഞു, ഇവിടെ കിബില ഇങ്ങനെ ആവാൻ വകുപ്പില്ല, ഇവിടെ കിബില എങ്ങനെ ആവാൻ വകുപ്പില്ല. അയാൾ 4 പാട് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇന്നലത്ത് നിന്ന് വരികയാണ്, ഈ രാജ്യത്തിന്റെ ഇന്നാണ്, അതുകൊണ്ട് ഞാനങ്ങനെ. അപ്പൊ നമ്മൾ തവക്ക് വെച്ച് നോക്കി, യന്ത്രങ്ങൾ വെച്ച് നോക്കി, അദ്ദേഹം പറഞ്ഞ പോലെ ആക്കുമല്ലേ. അപ്പൊ ഇതേപോലെയുള്ള ബോധം മഹാന്മാരായ പണ്ഡിതന്മാർക്കുണ്ട്, മഹാന്മാരായ ആലിമുകൾക്ക്. വേദശാസ്ത്രം അറിയുന്ന മഹാന്മാരാണ്. അതുപോലെ ജബറുവൽ മുഖാബല പോലെയുള്ള അൽജിബ്രയൊക്കെ ആരാണ് ഉണ്ടാക്കിയത്? മഹാന്മാരായ മുസ്ലിം പണ്ഡിതന്മാരാണ്. ഇതുപോലെ എല്ലാ ശാഖയിലും ബലമുള്ള മഹാനായിരുന്നു ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം മുഴുവനും നമുക്ക് മാതൃകയാണ്. പക്ഷേ നമ്മുടെ മക്കൾക്ക് ശാഫിഈ ഇമാമിനെ അറിയുന്നില്ല. 92 വയസ്സുവരെ ജീവിച്ച അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ
ജീവിതം മുഴുവനും നമ്മുടെ മക്കൾക്ക് മാതൃകയാണ്. പക്ഷേ അനസറിയല്ലാഹു എന്നിവരെ നമ്മൾ അറിയുന്നില്ല. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. അനസറിയല്ലാഹു ഒരിക്കൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിന്ന് ഉമ്മു സുലൈം എന്ന ഉമ്മാന്റെ അടുക്കലേക്ക് ഞാനൊന്ന് വൈകിപ്പോയി. മുസ്ലിം എന്ന ഉമ്മയാണ് നബിതങ്ങള് മദീനയിലേക്ക് ഹിജറ വന്നപ്പോ ഓരോരുത്തരും ഓരോ ഗിഫ്റ്റ് കൊടുത്തു. അപ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ മഹാമകനായ അനസിനെ കൊണ്ട് കൊടുത്തിട്ട് വന്ന് തങ്ങളെ സമ്മാനം തരാനൊന്നുമില്ല, എന്റെ 10 വയസ്സുള്ള മോനെ തങ്ങൾക്ക് സമ്മാനം തന്നിരിക്കുന്നു, എന്തിനാണ് യഹ്ദിമുക തങ്ങൾക്ക് സേവന ചെയ്യാ. കൊടുക്കുന്ന സമയത്ത് കാര്യ നബിതങ്ങളോട് പറഞ്ഞു, ഹാദാ ഉലാമുൻ കയ്യിസ്, ബുദ്ധിമാനായ കുട്ടിയാണിത്, ഹാദാ ഉലാമുൻ കാത്തിബുൻ, ഇത് എഴുത്തറിയുന്ന മോനാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും, തങ്ങൾക്ക് സമ്മാനം കൊടുക്കും. ആ കുട്ടിയാണ് സമ്മാനമാണ് അനുസൃതമാവ. അപ്പൊ ഇടക്കിടക്ക് ഉമ്മാൻ്റെ 10 വയസ്സുള്ള കുട്ടിയല്ലേ, ഒരു ദിവസം വരാൻ വൈകിപ്പോയി. വൈകിയപ്പോൾ ചോദിച്ചു, മോനെ എന്താണ് വൈകിയത്? അത് നബിതങ്ങളൊരു സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയിരുന്നതാണ്. ആ സ്വകാര്യം എന്താണ് മോനെ? അത് ഞാൻ ഉമ്മാനോട് പറയൂല എന്ന് പറഞ്ഞു അനുസൃതമാവന് പറഞ്ഞു. അപ്പൊ ഉമ്മ നല്ല ഉമ്മയാണ്. ആ ഉമ്മ പറയാണ്, മോനെ അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വകാര്യമാക്കി വെക്കാൻ പറഞ്ഞ കാര്യം ആരോടും പറയല്ലേ മോനെ. ഇത് കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി, 4 ഖലീഫമാരും വഫാത്തായി, മഹാനായ അനസ് റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹുവിന്റെ കൂടെ 40 കൊല്ലം പഠിച്ച താബിഈയാണ് താബിഉൽ ബുന്നാനി. ആ മഹാനായ ശിഷ്യനോട് പറയാ, ഇപ്പൊ ഞാൻ നിങ്ങളോടും അത് പറയും. 40 കൊല്ലം ശിഷ്യനായ ഹാബിബ് ബിനാനിയോട് പറയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആരോടും പറയരുതെന്ന് പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോടും പറയില്ല. എത്ര വലിയ ക്വാളിറ്റിയാണ് ഇമാമിയെ നിങ്ങൾ പഠിക്കാനുള്ളത്, മഹാന്മാരായ മുസ്ലിം വ്യക്തിത്വങ്ങളിൽ പഠിക്കാനുള്ളത്. നമ്മളത് മനസ്സിലാക്കുന്നില്ല, ചിലരെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓ നക്കാപ്പിറ്റക്ക് വകുപ്പില്ലാത്തവർക്ക് ഈ പള്ളിയും ബാതിരിയും ഖുർആൻ കിതാബും ഓത്തും പഠിത്തമൊക്കെ 4 ചില്ലറ കയ്യിൽ കിട്ടിയ പിന്നെ പള്ളിയും പറ്റില്ല ഒത്തു പറ്റൂല എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 21 രാഷ്ട്രീയ സാമ്രാജ്യങ്ങളുടെയും ഒരു ആത്മീയ സാമ്രാജ്യത്തിന്റെയും ഭരണാധികാരിയാണ്. മഹാനായ സിദ്ദീഖുൽ അക്ബർ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. ഉമറുൽ ഫാറൂഖ് രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. 4 ഖലീഫമാര് ചക്രവർത്തിമാരുടെ സ്ഥാനത്തിൽ ഖലീഫമാരാ. അതോടൊപ്പം ഒരു തഹജ്ജുദ് നിഷ്കരിച്ചവരാ, മുസല്ലിയിൽ നിന്ന് കരഞ്ഞവരാ, അള്ളാഹുവിന്റെ പരലോകത്തെ ചിന്തിച്ചുകൊണ്ട് കൂട്ടിക്കരഞ്ഞവരാണ്. ഉമർ റളിയല്ലാഹുവിന്റെ മിഹ്റാബിൽ നിന്നുകൊണ്ട് ഖുർആൻ ഓതി കരയുന്നത് 3-ാമത്തെ സഫിൽ നിൽക്കുന്ന മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിന് പറയാണ്, എന്റെ മാമ പൊട്ടിക്കരയുന്നത് ഞാൻ കേട്ടു. വലിസ്സാഅത്തു അദ്ഹാ വഅഖർ, ഖിയാമത്ത് നാളിനെ കുറിച്ച് ഓതുമ്പോ എന്റെ എന്റെ ഉപ്പ ഹറാബിൽ നിന്നുകൊണ്ട് കരയുന്നത് 3-ാമത്തെ സഫിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഭരണാധികാരിയാണ് ഇതുപോലെ ഭരണാധികാരികളായിരുന്ന മഹാന്മാർ. അതോടൊപ്പം അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുകയാണ്. വലിയ സമ്പന്നന്മാരാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വന്ന് ജീവിച്ചിരുന്ന ബസ്റയിലെ ഏറ്റവും വലിയ സമ്പന്നനാണ്. അതോടൊപ്പം ഏറ്റവും വലിയ ആബിദാണ്. ഇതല്ലേ ഉള്ളവരെ നമ്മുടെ മീനുള്ള മാതൃക. അതുകൊണ്ട് നമ്മുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രീതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള തൃപ്തിയാണ്. ലോകത്തുള്ള എല്ലാ സ്ഥാനമാനങ്ങളും തെറിച്ചു പോകുന്നതാണ്, തകർന്നു പോകുന്നതാണ്. അതേസമയത്ത് ബാക്കിയാകുന്നത് ആത്മീയമായ പദവികളാണ്. ഈ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട്. ഇടയ്ക്ക് വിചാരിക്കും തലയെക്കെട്ടൊക്കെ അങ്ങ് വീഴുപോയതാണ്, ഉപ്പായ ഉള്ളിലായി പോയതാണ്. അതൊന്നല്ല ലോകത്തെ ഏറ്റവും വലിയ സെലക്ഷൻ ആയത്. കാരണം മഹാനായ മമ്പുറന്തങ്ങൾ വഫാത്തും കൊല്ലമായി. ഇപ്പോഴും കാണും മമ്പുറന്തങ്ങളുടെ മുറ്റത്താൾ. ഈ 178 കൊല്ലത്തിനിടയിൽ എത്ര ഭരണാധികാരികൾ മരിച്ചു പോയി. ഞാൻ ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്, നരസിംഹറാവുവിന്റെ കബട എവിടാ? അറിയോ, അത് റാവുന്റെ കുറ്റമല്ല, നിങ്ങളുടെ കുറ്റമല്ല.
ഭൗതിക ലോകത്തെ ഭരണാധികാരികൾ മരിച്ചുപോയാ പിന്നെ അവരെ ആർക്ക് വേണം? ആവശ്യമില്ല. അതേസമയത്ത് ഈ രാജ്യത്തെ മഹാനായ ഭരണാധികാരി സായിദുൽ ഖലീഫ, ബഹുമാനപ്പെട്ട സായിദുൽ സുൽത്താൻ അൽ നഹിയാണ് സമീപകാലത്ത് ഭരണാധികാരികൾ ഏറ്റവും ഓർമ്മിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യാനുള്ള കാരണം രാജ്യത്തിന്റെ ഭരണാധികാരിയായിരിക്കുമ്പോഴും അള്ളാഹുവിന്റെ ചിട്ടയും ദീനും മുത്തുനബി തങ്ങളോടുള്ള മഹബ്ബത്തും നിലനിർത്തി വന്നു. അറിയോ, വെറുതെ ഭരണാധികാരി ആയതുകൊണ്ടല്ല, ഒരുപാട് നന്മകൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദുനിയാവിലുള്ളവരോട് കാരുണ്യം കാണിക്കണം. അപ്പൊ അള്ളാഹു കാരുണ്യം, കാരുണ്യവാനായ ഒരു ഭരണാധികാരി. എത്ര രാജ്യത്തെ ഭരണാധികാരികളെ സമീപകാലത്ത് മരണപ്പെട്ടുപോയി. അതേസമയത്ത് ഇമാറാത്തിന്റെ സ്ഥാപകനായ സായിദുൽ ഖദീർ ഇപ്പോഴും അദ്ദേഹം അറിയപ്പെടാനുള്ള കാരണം നന്മയുടെ അടുത്ത് നിന്നു. അതോടൊപ്പം അദ്ദേഹം നല്ല ആബിദായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് അദ്ദേഹം സ്വന്തം ഇരുന്ന് ഓതുന്നത് ഞാൻ സീഡിയിൽ കേട്ടിട്ടുണ്ട്. ഷറഫലിനാ മൗലിദ് ഇങ്ങനെ സ്വന്തം ഓതുന്നത് ഞാൻ സീഡിയിൽ. സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ മൗലിദ് ഓലോ നടത്തിയ വരുന്നവരിങ്ങനെ ഓതുക, നമ്മളിങ്ങനെ വന്ദ്യന്മാരാകാന്നല്ല. അതേസമയത്ത് സ്വന്തം ഓതുന്നത് നമുക്ക് കാണാം. അതുപോലെ അള്ളാഹു അറിഞ്ഞുകൊണ്ട് ജീവിച്ച ഭരണാധികാരികൾ അവരുടെ ആത്മീയതയുടെ ഐഡന്റിറ്റി കൊണ്ട് അവർ മരിക്കാതെ ജീവിക്കുകയാണ്. അല്ലാതെ കേവലമായ ഒരു ഭൗതിക ഭരണാധികാരിയെയും ഇവിടെ ഓർക്കേണ്ട ആവശ്യമില്ല. ജനങ്ങളോട് ചെല്ലേണ്ട ആവശ്യമില്ല. ഞാനിവിടെ എത്രയോ മഹാന്മാരുടെ പേരാണ് പറഞ്ഞത്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു 1200 കൊല്ലം മുമ്പ് ജീവിച്ച മഹാനാണ്. 1200 കൊല്ലം മുമ്പ് ജീവിച്ച മഹാനല്ലേ ഇന്നലെ ജീവിച്ചവരെ പോലെ സമ്പൂർണ്ണ ചരിത്രം പറയാം. നഫീസ റളിയല്ലാഹു അൻഹു 1200 കൊല്ലം മുമ്പ് ജീവിച്ച മഹതിയല്ലേ. കംപ്ലീറ്റ് ചരിത്രം വേണമെങ്കിൽ ഇന്നും നമുക്ക് പറയാം 200 ചില്ലാനം കറാകളുണ്ടായിരുന്നെന്ന് ഈ ഹൈദറല്ലസ്താനി സഹീഹ് ബുഖാരിയുടെ വ്യാഖ്യാതാവാണ് രേഖപ്പെടുത്തി വെക്കുന്നു. ബിബി നഫീസ അപ്പൊ അള്ളാഹിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കാണ് എന്നെന്നും പേരുള്ളത്. നമ്മൾ വിചാരിക്കും പേരിനും പ്രശസ്തിയൊക്കെ വേണമെങ്കിൽ നമ്മുടെ മക്കളെ ഓതാൻ വിട്ടിട്ട് കാര്യമില്ല, പഠിക്കാൻ മാത്രം വിട്ടിട്ട് കാര്യമുള്ളൂ എന്ന് അല്ല. നമ്മുടെ മക്കൾ ഭൗതിക ലോകത്ത് നല്ല ഡിഗ്രി ഉള്ളവരാകണം. അതിനു വേണ്ടി അള്ളാഹനെ മറന്നുകൂടാ. നല്ല മുത്തഖീങ്ങളായ ആളുകൾ വേണം. അള്ളാഹു തആല നമ്മുടെ ഒക്കെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. അതുകൊണ്ട് റമദാൻ നമ്മളോട് പറയുന്നത് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി മാറാനാണ്. ബദർ നമ്മളോട് പറയുന്നത് നബി സല്ലല്ലാഹു മതങ്ങളോട് സ്വഹാബത്ത് ചെന്നുകൊണ്ട് പറയാണ് നഹൈനുൽ ലദൂനാ ബയഉ മുഹമ്മദ അലൽ ജിഹാദി മബഖീന അബദ. ഓ നബിയേ, ഞങ്ങൾ തങ്ങളുടെ കൂടെ നിലകൊള്ളാൻ വേണ്ടി വന്നതാണ്. ജീവനുള്ളിടത്തോളം കാലം ഞങ്ങളെ പതറൂല. അപ്പോൾ നമ്മൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറായാൽ അള്ളാഹുവിലേക്കും റസൂലിലേക്കും ചേരാൻ നമുക്ക് കഴിയും. പ്രിയമുള്ള സഹോദരന്മാരെ, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ തയ്യാറായി. ഏത് ഭൗതികമായ ഉയർച്ചയിലെത്തിയാലും അള്ളാഹുവിനെയും റസൂലിനെയും വിട്ടുപോകാൻ പാടില്ല, മറക്കാൻ പാടില്ല. ഈ ഒരു അടിസ്ഥാന ആശയം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിഴലിച്ചു നിന്ന് അവസാനം അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഹബീബായ നബി തങ്ങളെ മഹബ്ബത്ത് വെച്ചുകൊണ്ട് മരിക്കുന്ന ഒരു നല്ല മരണം വേണ്ടേ? മരണം ഉറപ്പില്ലാത്ത ആരും ഇതില്ല. വജാഅത് സക്രത്തുൽ മൗത് ബിൽ ഹഖ് ذلك ما كنت منه تحيد. മരണം ഉറപ്പാണ്, ആർക്കും അത് തടുക്കാൻ സാധ്യമല്ല. അപ്പോൾ ചിരിച്ചു മരിക്കുന്നവരാരാണ്? അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന സ്വാലിഹീങ്ങളായ ആളുകളാണ്.
അള്ളാഹുവിങ്കൽ അവന്റെ ലിഖാ കിട്ടാൻ പറ്റുന്ന മരണം സിദ്ധിക്കുന്ന ആളുകൾ ദുനിയാവിൽ അള്ളാഹുവിന്റെ നിയമങ്ങളെ പാലിക്കുന്നവരാണ്. രക്ഷിതാക്കളുടെ എന്റെയും നിങ്ങളുടെയും ജീവൻ തഖ്വയോ ചിട്ടപ്പെടുത്തിയിട്ട് നമ്മുടെ മക്കളെ നന്മയുടെ വഴിയിൽ ഒന്ന് പറഞ്ഞു വിടണേ. ഒന്നാമതായി അല്ലാഹ് എന്ന വിചാരത്തിനല്ലാതെ തെറ്റിൽ നിന്ന് തടയാൻ സാധ്യമല്ല. കണ്ടില്ലേ എത്ര പ്രവാസികളാണ് വേദന പങ്കുവെക്കുന്നത്, എന്റെ ഭാര്യ ആ വഴിക്ക് പോയി ഈ വഴിക്ക് പോയി എന്നൊക്കെ. ഞാനിങ്ങനെ വഴികേടായി പോന്ന സ്ത്രീകളെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോഴാണ് കോഴിക്കോട് ജില്ലയിലെ ഒരു സഹോദരി അന്വേഷിക്കുകയാണ്, അല്ലേ ഈ ഉസ്താദ് എന്താ ഇങ്ങനെ പെണ്ണുങ്ങളെ മാത്രം ചീത്ത പറയുന്നത്, അഥവാ അവരെ കുറ്റം പറയുന്നത്. കെട്ടിയിട്ട് രണ്ടു കൊല്ലം മൂന്ന് കൊല്ലം ഞങ്ങളെ ഇവിടിട്ടിട്ട് വിദേശത്ത് പോയി നിൽക്കണ ആണുങ്ങളെ കുറിച്ച് എന്തേ നിങ്ങളൊന്നും പറയാത്തത് എന്നോട് കോഴിക്കോട് ജില്ലയിലെ ഒരു സഹോദരി അന്വേഷിക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, തെറ്റുകൾ അനുകൂലമായ സാഹചര്യമാണ് നാട്ടിൽ എവിടെയും ഉള്ളത്. ആ തെറ്റിലേക്ക് വീഴാതിരിക്കാനുള്ള ഘടകമേതേ ഉള്ളൂ? എന്ന ചിന്തക്കല്ലാതെ നമ്മളെ നേർവഴിക്ക് കൊണ്ടുവരാനും സാധ്യമല്ല. അതുകൊണ്ട് മക്കൾ എത്ര ഉയർന്ന വിദ്യാഭ്യാസം നേടിയാലും വിരോധമില്ല. അവ അല്ലാഹുവിനെ മറന്നുകൂടാ, റസൂലുള്ളാഹിനെ മറന്നുകൂടാ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറന്നുകൂടാ. രണ്ടു മാസം മുമ്പ് തന്നെ നമ്മൾ റമദാനിനെ മാടി വിളിച്ചതാണ്. അരിക്കനാ ഫീ റജബിം വശഅദാ, രണ്ടു മാസം മുമ്പ് തന്നെ റമദാൻ വരണേ വരണേ എന്ന് ദുആ ചെയ്ത് നമ്മൾ വിളിച്ചു വരുത്തിയിട്ട് റമദാൻ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ട് നമ്മൾ നല്ല നിലക്ക് സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ലാ, റമദാൻ കുഴിയുകയാണ്. വല്ലാമലും ചെയ്തിട്ടുണ്ടോ? എപ്പോഴാണ് നമ്മളെ വിളിക്കുക എന്നറിയില്ല. റമദാനിന്റെ തലേ വെള്ളിയാഴ്ച രാവിലെ തിരുവനന്തപുരം ജില്ലയിൽ ഒരു പള്ളിയിൽ ഞാൻ ഖുതുബക്ക് പോകാറുണ്ട്. അങ്ങനെ പോകുന്ന വഴിയിൽ തലേന്ന് രാത്രി തന്നെ സൗദി അറേബ്യയിലെ തമാമിലുള്ള ഒരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ വന്നപ്പോ വാഹനമോടിച്ചിരുന്ന നാസറിന്റെ സുഖമില്ലാതെ RCCയിലാണ്, ഒന്ന് കയറി ഒന്ന് കാണാൻ ശ്രമിക്കണേ. അങ്ങനെ ഞാൻ രാവിലെ തന്നെ തിരുവനന്തപുരത്ത് RCCയിൽ എത്തി. പലപ്പോഴും ഞാൻ ഇവിടെ പോയിട്ടുണ്ടെങ്കിലും ICUവിൽ കടന്നിട്ടുണ്ടായിരുന്നില്ല. ICUവിലേക്ക് ചെല്ലുമ്പോൾ ഇന്നാലില്ല, നമ്മുടെ പ്രായമുള്ളവരുണ്ട്, നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരുണ്ട്, കൂടിയവരുണ്ട്, റേഡിയേഷൻ ചികിത്സ കഴിഞ്ഞ് മുടി മുഴുവനും കൊഴിഞ്ഞു പോയവരുണ്ട്, വേദന കൊണ്ട് പൊള്ളയുന്ന എത്രയെത്ര ആളുകളാണ്. 26-കാരനായ ഒരു ചെറുപ്പക്കാരനെ കാണാനാണ് ഞാൻ പോയത്. അവന്റെ ബെഡിന്റെ അടുക്കൽ ഞാൻ പോയിരിക്കുമ്പോൾ തൊട്ടടുത്ത മാതാവ് നിൽക്കുന്നുണ്ട്, അവന്റെ സഹോദരനുണ്ട്. രണ്ടു ദിവസമായി ഉസ്താദെ ഒരു ഭക്ഷണവും കഴിക്കാൻ കഴിയുന്നില്ല, ഒരു തുള്ളി വെള്ളവും ഇറക്കാൻ കഴിയുന്നില്ല. വെള്ളം കുടിച്ചാലും ഭക്ഷണം ഇറക്കിയാലും ബ്ലഡോടുകൂടി മൂക്കിലൂടെ പുറത്തേക്ക് വരികയാണ്. തൽക്കാലം ട്രിപ്പ് ഇട്ടിട്ടുണ്ട്, അതിലാണ് അവന്റെ ആരോഗ്യം നിലനിൽക്കുന്നത്. ഞാൻ അവിടെ നിന്ന് സമാശ്വസിപ്പിച്ചു, സുന്നത്തായ ദിക്റുകൾ ചൊല്ലി, എന്നിട്ട് ആ ഉമ്മയോട് ക്ഷമിക്കാൻ പറഞ്ഞു. ഞാൻ ആ വാർഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് തന്നെ ആ സഹോദരനോട് ഞാൻ പറഞ്ഞു, എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നമ്മുടെ ആംബുലൻസ് സർവീസ് ഇവിടെയുണ്ട്, അതിന്റെ ഡ്രൈവറുടെ നമ്പർ ഞാൻ തരാം.
ഉടനെ എന്റെ മനസ്സിലൊരാലോചന, ഒരു രോഗിയെ കണ്ടിറങ്ങുമ്പോ തന്നെ ആദ്യ ആംബുലൻസിന്റെ നമ്പർ കൊടുത്താൽ വിഷമം വന്നാലോ. ഞാൻ ആ നിലക്കല്ല പറഞ്ഞത്, ആ ഡ്രൈവർ വേണ്ടായമൊക്കെ ചെയ്യുന്ന നല്ല ഒരു ഹാദിമാണ്, ബ്ലഡ് വേണമെങ്കിൽ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നയാളാണ്, കൊടുങ്ങുന്നവരെ സഹായിക്കുന്നയാളാണ്. ആ പ്രവർത്തനമാവ് പറക്കത്തിരിയട്ടെ. അങ്ങനെ ഞാൻ അയാളെ ൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഞാൻ പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ സമീപമുള്ള മഖ്ദൂമിയ ദഅ്‌വാ കോളേജിലാണ്. 264 കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. 100 കുട്ടികളും ബ്ലഡ് ഡൊണേറ്റ് ചെയ്തവരാണ്. കാരണം പല ആളുകളും വിളിക്കും, ഉസ്താദേ മോൻ സുഖമില്ലാതെ ആർ സി സിയിലാണ് ബ്ലഡ് വേണം. വേറെ ഒരാൾ വിളിക്കുന്നു, ഉപ്പയ്ക്ക് സുഖമില്ല, കൊടുക്കാൻ കഴിയുന്നവരൊക്കെ കൊണ്ട് കൊടുപ്പിക്കാറുണ്ട്. അങ്ങനെ ആ ചെറുപ്പക്കാരന്റെ സഹോദരനോട് പറഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ വിടുമ്പോഴും അവന്റെ കണ്ണിങ്ങനെ ഇളകിക്കളിക്കുന്നത് എന്റെ കണ്ണിൽ നിന്ന് മാറ്റിയിട്ടില്ല. 2-ാമത്തെ ദിവസം അതാ രാത്രി 3 മണിയായപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കോള് വരുന്നു, ഉസ്താദേ ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടുപോയി. കാണാൻ പ്രത്യക്ഷത്തിൽ കുഴപ്പവും ഇല്ല, അള്ളാഹുവിന്റെ കലാഹുകൊണ്ടൊരു രോഗം വന്നപ്പോഴേക്ക് അവന്റെ യാത്രയായി പോയി. അള്ളാഹു നമ്മളെയും നമ്മളോട് ബന്ധപ്പെട്ടവരെയും ലോകമുഖിനീയങ്ങളെ മുഴുവനും മാരകമായ രോഗങ്ങൾ പ്രയാസങ്ങളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും അവസ്ഥയെന്ന് അതുകൊണ്ട് കിട്ടിയ ദിവസങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്തണം. അത് അമലുകൊണ്ടാകണം, അത് ഇബാദത്താകണം, തഖ്വയോടെ ജീവിക്കണമെന്ന് ഞാൻ എന്നോട് പറയുന്നു, നിങ്ങളെ അത് കേൾപ്പിക്കുന്നു. അല്ലാഹ് ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ, അല്ലാഹ് നിന്റെ ത്വാഅത്തിലാക്കണേ. അല്ലാഹ് പ്രിയമുള്ളവരെ, കണ്ടിട്ടേ നമ്മുടെ ഓമന മക്കള് ഫിലസ്തീനിൽ പടഞ്ഞു വീഴുന്നത് എന്തൊരു ദുരിതമാണ്. അമ്പിയാക്കന്മാരുടെ കാലുപതിഞ്ഞ മണ്ണാണ്, ഔലിയാക്ക് കടന്നുപോയ വഴിയാണ്. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ബൈത്തുൽ മുഖദ്ദസിൽ ചെല്ലുമ്പോൾ, ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഞങ്ങൾ കയറി പോകുന്ന നേരത്ത് ഒരു ഫിലസ്തീൻകാരൻ നിന്ന് കരയുകയാണ്, ഞങ്ങൾ ഫലസ്തീനികളാണ്, ഞങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ കയറാൻ അവകാശമില്ല, നിങ്ങൾ ഇന്ത്യക്കാർക്ക് അവകാശമുണ്ട്, നിങ്ങൾ കടക്കുകയാണല്ലോ. അവന്റെ വേദനയാണ്. ഞങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയുന്നവരല്ല, ഞങ്ങളുടെ കയ്യിൽ ഒന്നിനുമുള്ള കഴിവില്ല. ആ നാടിനെ നീ രക്ഷപ്പെടുത്തണേ. മരണപ്പെട്ടുപോയ മക്കൾക്ക് സ്വർഗം നൽകണേ. പെടഞ്ഞു വീണ് മരിച്ചുപോയ മക്കളുടെ അവസ്ഥ ഇറാഖിലുണ്ട്, സിറിയയിലുണ്ട്, ഫിലസ്തീനിലുണ്ട്, ലോകരാജ്യങ്ങളിൽ എവിടെയെല്ലാം ഉണ്ട്. എനിക്ക് നിങ്ങളോടും എന്നോടും പറയാനുള്ളത്, അവരെ ഓർത്തൊന്ന് ചെയ്യാനെങ്കിലും നമുക്ക് കഴിയണം. ഒരുപാട് ഭക്ഷണം ധൂർത്തടിച്ച് കളയുന്നവരായി മാറരുത്. ഒരു കുട്ടി വെള്ളം കിട്ടാതെയല്ലേ ഫലസ്തീനുകൾ നെട്ടോട്ടമോടുന്നത്. നീ ഭക്ഷണം വലിച്ചെറിയുന്നവനാകാൻ പാടില്ല. അള്ളാഹുവിനോട് ശുക്രുള്ളവനാകണേ. കഴിഞ്ഞ കൊല്ലം യാത്രയിൽ ചെല്ലുമ്പോ അബൂ ഹനീഫ ഇമാം തങ്ങളുടെ മഖ്ബറയുടെ അടുത്ത് വാഹനം നിർത്തിയപ്പോ നൂറുകണക്കിന് ചെറിയ മക്കൾ ഓടി വരികയാണ്. കുടിച്ചതിന്റെ ബാക്കി കിട്ടാനാണ്, കടിച്ചതിന്റെ ബാക്കി കിട്ടാനാണ്, ഭക്ഷണത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അവർക്ക് പള്ളിക്കൂടമില്ല, അവർക്ക് മദ്രസയില്ല. കാരണം അവരുടെ അപ്പമാര് ഷഹീദായി പോയതാണ്, ഉമ്മമാര് മരിച്ചു പോയതാണ്, മക്കളിങ്ങനെ നടക്കുകയാണ്. നല്ല സുന്ദരന്മാരായ മക്കളുണ്ട്. അല്ലാ, അപ്പോൾ നിങ്ങളെ പെരുന്നാളിന് ഷോപ്പിംഗ് നടത്തിയാലും വലിയ ഗൾഫുകാരന്റെ ഗമ കാണിച്ചാലും ചാടകളുടെ ഇടയിലും ആവശ്യത്തിനുള്ളത് വാങ്ങണം. പക്ഷേ ഓർത്തടിച്ച് നശിപ്പിക്കരുത് കേട്ടോ.
നമ്മുടെ സഹോദരന്മാരാണ് ആ കിടന്ന് വേദനിക്കുന്നത്, നമ്മുടെ മക്കളാണ് അവിടെ കിടന്ന് നിലവിളിക്കുന്നത്. ഒരു കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ പോലെയാണ് നമ്മളെല്ലാവരും. അതാ നമ്മുടെ കൈയാണ് ആ മരിച്ചു വീണ ഫലസ്തീനിലെ പൊന്നുമോ. കാണുമ്പോ വേദനിക്കുകയല്ലാതെ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. അവർക്ക് മോചനം നൽകണേ റബ്ബേ. ലോകത്ത് മുഴുവനും സമാധാനം ഉണ്ടാകാൻ ദുആ ചെയ്യണം. അത് ആത്മാർത്ഥമായിട്ടാകണം. അതൊരു ഇബാദത്താണ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഒറ്റ കാര്യം കൂടി ഞാൻ നിർത്തുന്നു. സമയം വളരെ ആയി പോയിട്ടുണ്ടാവും. നിങ്ങളൊക്കെ ക്ഷമിക്കണം. ഞാൻ വെളുപ്പിനെ തന്നെ ഇവിടുന്ന് പോകേണ്ട ആളുമാണ്. എത്രയോ മണിക്കൂർ യാത്ര ചെയ്തിട്ട് വേണം പോകാൻ. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കബൂലാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ റമദാനിൽ, റമദാൻ കഴിയുമ്പോഴേക്ക് നമ്മുടെ നിസ്കാരത്തിലും വിവാദത്തിലും ഒക്കെ ഒരു പുതിയ ഉണർവ് ലഭിക്കുമ്പോഴാണ് റമദാൻ അനുകൂലമായി നമുക്ക് പറയാൻ കഴിയുക. അല്ലാഹുവോട് നന്നായി ദുആ ചെയ്യണം. നമുക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും എല്ലാ ഖൈറിന് വേണ്ടിയും മക്കൾ സ്വാലിഹാകാൻ വേണ്ടിയും ഒക്കെ മനസ്സൊരുങ്ങി ദുആ ചെയ്യേണ്ട നല്ല രാത്രിയാണ്. അല്ലാഹു തആല തഖ്വയോടെ ജീവിക്കുന്ന മുത്തഖികളിൽ പെടുത്തട്ടെ. എല്ലാത്തിലും ഉപരി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹബ്ബത്ത് വെക്കണം. ആ മത്തല്ലാതെ വേറെ ഒരു വഴിയും നമുക്ക് രക്ഷപ്പെടാനില്ല. നമ്മുടെ കൈ പിടിക്കാനുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നമ്മൾ നമ്മുടെ മുൻഗാമികളുടെ വഴിയിൽ ജീവിക്കണം. ഇമാമിങ്ങളുടെ വഴിയിൽ ജീവിക്കണം. ദീനുദ്ദീൻ മഖ്ദൂമ തങ്ങൾ കാണിച്ചു തന്ന ഒരു ഇസ്ലാം നമ്മുടെ കയ്യിലുണ്ട്. മദ്ഹബിന്റെ ഇമാമുകൾ കാണിച്ചു തന്ന ഒരു ഇസ്ലാമുണ്ട്. അതിൽ നിന്ന് വഴിമാറാതെ തഖ്വയോടെ ജീവിക്കണേ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു നമ്മളെ കബൂൽ ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. ഞങ്ങൾ അല്ലാഹുവിന്റെ തൗഫീഖോട് ചെറിയ ദീനീ പ്രവർത്തന രംഗത്തുള്ളവരാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങിൽ ഇടയിൽ ചെറുവളിമുക്കിൽ മഖ്ദൂമിയ ദഅ്‌വ കോളേജ് എന്ന സ്ഥാപനം നടത്തുന്ന ആളാണ്. അൽഹംദുലില്ലാ 264 വിദ്യാർത്ഥികൾ, 2 വിദ്യാഭ്യാസവും